ബോളിവുഡിനകത്തും പുറത്തും നിരവധി ആരാധകരുള്ള നടനാണ് സൽമാൻ ഖാൻ. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ താരത്തിന് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇത് താരത്തിന്റെ സിനിമാ ജീവിതത്തെയും പലപ്പോഴും ബാധിക്കുന്നുണ്ട്. എങ്കിലും താരം സിനിമാ രംഗത്ത് സജീവം തന്നെയാണ്. ഇപ്പോൾ ഇതാ താരത്തിനെതിരെ വന്ന ഒരു വധഭീഷണിയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. കൃഷ്ണമൃഗത്തെ വേട്ടയാടി കൊന്നു എന്ന പേരിൽ താരം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. 1998 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല. 2007 5 വർഷത്തെ തടവിന് സൽമാൻ ഖാൻ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം താരം ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. കേസിന്റെ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ബിഷ്ണോയി സമുദായത്തിന്റെ പേരിൽ സൽമാന് വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ നിയമത്തിൽ നിന്നും സൽമാൻ ഖാൻ രക്ഷപ്പെട്ടാലും ബിഷ്ണോയ നിയമത്തിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാനാകില്ലെന്നാണ് ഗാരി ഷൂട്ടർ എന്നയാൾ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. കൃഷ്ണമൃഗത്തെ ദൈവമായി കണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന വിഭാഗമാണ് ബിഷ്ണോയി. വധഭീഷണി വന്നതിനെ തുടർന്ന് സൽമാൻ ഖാന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സൽമാൻ ഖാനും മറ്റഞ്ചു പേരും 1998 October 1 രാത്രി യാത്രക്കിടെ 2 മാനിനെ വെടിവെച്ചു കൊന്നെന്നാണ് കേസ്. ഹംസാദ് സാധേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി രാജസ്ഥാനിലെ ജയ്പൂരിൽ എത്തിയപ്പോഴാണ് ഗോദാ ഫാമിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിക്കൊന്നത്. വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ചു, മാനുകളെ വെടിവെച്ചു തുടങ്ങിയ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ 28 March വാദം പൂർത്തിയാക്കിയിരുന്നു. കേസിൽ ജോധ്പൂർ കോടതിയിൽ 28 March വാദം പൂർത്തിയായിരുന്നു. വേട്ടയ്ക്കിടെ സൽമാനൊപ്പം ഉണ്ടായിരുന്ന സെയ്ഫ് അലിഖാൻ, സൊനാലി ബന്ദ്ര, തമ്പു നീലം എന്നിവരെ കോടതി വെറുതെ വിട്ടു. പ്രദേശവാസിയായ ദിഷിത് സിംഗ് എന്ന വ്യക്തിയെയും കുറ്റവിമുക്തനാക്കി. കേസെടുത്ത് 20 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. മാനുകളെ വേട്ടയാടിയതിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിനൊപ്പം അനധികൃതമായി ആയുധം കൈവശം വെച്ചെന്ന കേസിൽ നേരത്തെ സൽമാനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് സൽമാൻ ഖാനെ വെറുതെ വിട്ടത്. മാനുകളെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കുകൾ പിടിച്ചെടുത്തപ്പോൾ ഇവയുടെ കാലാവധി കഴിഞ്ഞവയാണെന്ന് കണ്ടെത്തിയതോടെയാണ് അനധികൃതമായി ആയുധം കൈവശം വെച്ചതിന് കേസെടുത്തത്. എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ വഴിയരികിൽ പരിക്കേറ്റ് കിടന്നിരുന്ന ഒരു കൃഷ്ണമൃഗത്തിന് വെള്ളം കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നായിരുന്നു സൽമാൻ ഖാൻ നൽകിയ മറുപടി. സൽമാൻ തന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് 1988 BB Ho To AC എന്ന സിനിമയിലൂടെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഹിന്ദി സിനിമയിൽ പേര് നേടിക്കൊടുത്തത് 1989 ഇറങ്ങിയ മേനെ പ്യാർ കിയ എന്ന ചിത്രമായിരുന്നു. ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല പുതുമുഖ നടനുള്ള ഫിലിം ഫെയർ അവാർഡും കിട്ടി. Subscribe for more videos. Subscribe now. Thank you.